ഇന്ന് കഥ കേൾക്കാൻ നീ റെഡിയാണോ അതെ ഇന്ന് ഏത് കഥയാണെങ്കിൽ പറയാൻ പോകുന്നത് ഇൻഷാല്ല ഇന്ന് അൻഹയുടെ ബാക്കി കഥ പറയാം സ്റ്റോറി ഓഫ് ഖദീജ റിയാഹ് അൻഹയെ വിവാഹം കഴിച്ചിട്ട് ഇപ്പോൾ പതിനഞ്ച് വർഷം കഴിഞ്ഞു ഇസ്ലാം മതം സ്വീകരിക്കുന്ന ആദ്യ വ്യക്തിയായിരുന്നു അവർ ഒരു ദിവസം ജിബ്രിൽ അലൈഹി സ്വലാം എടുക്കുന്നത് എങ്ങനെയാണെന്ന് പ്രവാചകനെ പഠിപ്പിച്ചു കൊടുത്തു അതിനുശേഷം മനക്ക് പ്രവാചകനെ നിസ്കരിക്കുന്നതും പഠിപ്പിച്ചു കൊടുത്തു പ്രവാചകൻ അത് പഠിച്ചതിനു ശേഷം െ പഠിപ്പിച്ചു കൊടുത്തു അന്നു മുതൽ അവർ സ്വന്തം ഭവനത്തിലിരുന്ന് നിസ്കരിക്കാൻ തുടങ്ങി ആ സമയത്ത് പ്രവാചകന്റെ അമ്മാവന്റെ മകൻ അലി ബിൻ അബൂതാലിബ് റലിയുല്ലാഹ് അൻഹു പ്രവാചകന്റെ വീട്ടിലായിരുന്നു താമസം അവർ ഒരുമിച്ചിരുന്ന് നിസ്കരിക്കുന്നത് അദ്ദേഹം കണ്ടു അദ്ദേഹത്തിന് അപ്പോൾ പത്ത് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം പ്രവാചകനോട് അതിനെക്കുറിച്ച് ചോദിച്ചു അപ്പോൾ പ്രവാചകൻ ഇത് നിസ്കാരമാണെന്നും അള്ളാഹു അദ്ദേഹത്തിന് പ്രവാചകത്വം നൽകിയതിനെക്കുറിച്ചും കുറിച്ചും ഖുർആൻ അവതരിപ്പിച്ചതിനെ കുറിച്ചും അലി റലിയുളാൻഹുവിനോട് പറഞ്ഞു അടുത്ത ദിവസം അലി റലിയുള്ളൊൻഹു പ്രവാചകനെ കണ്ടു എന്നിട്ട് ഇസ്ലാം മതം സ്വീകരിക്കാനും അതിനെക്കുറിച്ച് പഠിക്കാനും ആഗ്രഹമുണ്ടെന്ന് അദ്ദേഹത്തെ അറിയിച്ചു പ്രവാചകൻ സന്തോഷത്തോടെ ഈ ആവശ്യം അംഗീകരിച്ചു അങ്ങനെ ഹദീജ അൻഹയ്ക്ക് ശേഷം അലി അൻഹു ഇസ്ലാമിലെ രണ്ടാം അനിയായിയായി തീർന്നു അന്നു മുതൽ അവർ ഒരുമിച്ചിരുന്ന് നിസ്കരിക്കാൻ തുടങ്ങി ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം മലക്ക് വീണ്ടും പ്രവാചകന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു ജനങ്ങളെ ഇസ്ലാമിലേക്ക് വിളിക്കാൻ സമയമായി എന്ന് മലക്ക് അദ്ദേഹത്തോട് പറഞ്ഞു ഇസ്ലാമിനെക്കുറിച്ച് ജനങ്ങളോട് പ്രസംഗിക്കാൻ അദ്ദേഹം പ്രവാചകനോട് ആവശ്യപ്പെട്ടു അത് ഒരു പുതിയ യുഗത്തിൻ്റെ ആരംഭമായിരുന്നു പ്രവാചകൻ ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി അദ്ദേഹം മുഴുവൻ സമയവും മതപ്രബോധനത്തിൽ ശ്രദ്ധിച്ചു മതപ്രബോധനം എളുപ്പമുള്ള ജോലിയല്ല എന്നാൽ ഖദീജ അലി അള്ളാഹുഹ തൻ്റെ ഭർത്താവിന് പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു ഇസ്ലാമിൻ്റെ ഉന്നതിക്ക് വേണ്ടി എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉപേക്ഷിക്കാൻ അവർ തയ്യാറായി തൻ്റെ ഭർത്താവിൻ്റെ പ്രവർത്തനത്തിൽ അവരും പൂർണ്ണ പങ്കുവഹിച്ചിരുന്നു അവർ ജനങ്ങളുമായി ഇടപഴകുകയും ഇസ്ലാമിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു പതുക്കെ പതുക്കെ പ്രവാചകൻ പറയുന്നത് സത്യമാണെന്ന് ആളുകൾ മനസ്സിലാക്കി തുടങ്ങി അവർ ഓരോരുത്തരായി ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടേയിരുന്നു എന്നാൽ എല്ലാവർക്കും പ്രവാചകൻ പറയുന്നത് കേൾക്കാൻ ഇഷ്ടമല്ലായിരുന്നു പ്രത്യേകിച്ചും കുറൈശികൾക്ക് മക്കയുടെ നേതാക്കളിൽ ഭൂരിഭാഗവും കുറൈശികളായിരുന്നു കുറേശി ഗോത്രത്തിൽ മിക്കവരും സമ്പന്നരായിരുന്നു ആളുകൾ ഇസ്ലാമിനെ പിന്തുടരുകയാണെങ്കിൽ അവർ കുറേശികളെ പേടിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യുകയില്ലെന്ന് അവർ ഭയപ്പെട്ടു അവർ പ്രവാചകനെയും അനുയായികളെയും വളരെ ക്രൂരമായി പീഡിപ്പിക്കാൻ തുടങ്ങി പ്രവാചകന്റെ അനുയായികളെ അടിച്ചമർത്തുകയും പ്രവാചകൻ അതുവഴി നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് ചവറുകൾ വലിച്ചെറിയുകയും അനുയായികളിൽ ചിലരെ മക്കയിൽ നിന്ന് നാടുകടത്തുകയും ചെയ്തു മുസ്ലിങ്ങളിൽ പലതരം നിരോധനങ്ങൾ ഏർപ്പെടുത്തി അവർ കൂട്ടിച്ചേർക്കലുകളിൽ പങ്കു പറ്റാൻ അനുവദിച്ചില്ല കൂടാതെ അവരുമായി വ്യാപാര ബന്ധം നടത്താൻ വിസമ്മതിച്ചു ഒരു ദിവസം പ്രവാചകൻ ഹിറ പർവ്വതത്തിന്റെ മുകളിൽ ഇരിക്കുകയായിരുന്നു അദ്ദേഹം അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറെ സമയമായിരുന്നു പ്രവാചകൻ വീട്ടിലെത്തുന്ന സമയമായിട്ടും അദ്ദേഹത്തെ കാണാതായപ്പോൾ ഹദീജർ അലിയല്ലാഹ് വൻഹ വളരെയധികം വിഷമിച്ചു അവർ അവിടെ ഉണ്ടായിരുന്ന ഒരാളോട് അദ്ദേഹത്തെ മക്കയിൽ പോയി അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടു കുറച്ചു കഴിഞ്ഞ് മക്കയിൽ എവിടെയും പ്രവാചകനെ കണ്ടെത്താനാവാതെ അയാൾ മടങ്ങി വന്നു ഹദീജർ അലി അൻഹ കുറച്ചു സമയം കൂടി കാത്തിരുന്നു എന്നിട്ടും പ്രവാചകൻ മടങ്ങിയെത്തിയില്ല അപ്പോൾ അവർ നേരിട്ട് പോയി പ്രവാചകനെ അന്വേഷിക്കാൻ തീരുമാനിച്ചു ആ സമയത്ത് പ്രവാചകൻ ഹിറ പർവ്വതത്തിന് മുകളിൽ ജിബ്രീൽ അലൈഹിസ്ലാമിൻ്റെ കൂടെയായിരുന്നു മലക്ക് പ്രവാചകനോട് പറഞ്ഞു നിന്റെ ഭാര്യ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എത്തുമ്പോൾ അവളോട് പറയണം സ്വർഗത്തിൽ അവർക്ക് വേണ്ടി പവിഴം കൊണ്ടുണ്ടാക്കിയ ഒരു വീടുണ്ടാകുമെന്ന് മലക്ക് പറഞ്ഞതുപോലെ അല്പസമയം കഴിഞ്ഞപ്പോൾ ഹദീജ ലാ വൻഹ അങ്ങോട്ട് വന്നു അവരുടെ കയ്യിൽ ഭക്ഷണവും വെള്ളവും ഉണ്ടായിരുന്നു അപ്പോൾ പ്രവാചകൻ മലക്ക പറഞ്ഞതിനെ കുറിച്ച് അവരോട് പറഞ്ഞു ഹദീജ റിയാഹുഅൻഹ ശാന്തമായി മറുപടി പറഞ്ഞു അള്ളാഹുവിൻ്റെ സമാധാനവും അനുഗ്രഹങ്ങളും നിങ്ങളുടെ മേൽ ഉണ്ടാവട്ടെ റസൂലുള്ള കൂടുതൽ കൂടുതൽ ആളുകൾ പ്രവാചകന്റെ അനുയായികളായി മാറാൻ തുടങ്ങി ഇത് കണ്ട കുറേശ്യ നേതാക്കൾ വളരെ രോഷാകുലരായി അവർ പ്രവാചകന്റെ കുടുംബത്തിന് ഊരു വിലക്ക് ഏർപ്പെടുത്തി പ്രവാചകന്റെ അമ്മാവനായ അബുൽ അഹബ് മക്കയിലെ കുറേശി നേതാവായിരുന്നു അവൻ വളരെ ദുഷ്ടനായ ഒരു മനുഷ്യനായിരുന്നു മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവുമാണ് അയാൾ പ്രവാചകന്റെ കുടുംബത്തിനും അവരുടെ അനുയായികൾക്കും പൂർണമായ വിലക്ക് ഏർപ്പെടുത്താൻ അദ്ദേഹം കൽപ്പിച്ചു അവരുമായി മക്കയിലെ ആളുകൾ സാധനങ്ങൾ വാങ്ങാനോ വിൽക്കാനോ പാടില്ല എന്തിനേറെ അവരുമായി സംസാരിക്കുന്നത് പോലും വിലക്കിയിരുന്നു ആളുകളുടെ ഒരു സഹകരണവുമില്ലാതെ മക്കയിൽ കഴിഞ്ഞ ആ ദിവസങ്ങൾ വളരെ ബുദ്ധിമുട്ടേറിയതായിരുന്നു മൂന്ന് വർഷക്കാലം പ്രവാചകൻ അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ സമാധാനപരമായി ആളുകളിലേക്ക് എത്തിക്കാൻ വളരെയധികം പരിശ്രമിച്ചു വിഗ്രഹാരാധന ജനങ്ങളുടെ ഇടയിൽ ആഴത്തിൽ വേരൂന്നിയിരുന്ന കാലമായിരുന്നു അത് നബിസലാഹുഅലൈ വസമ്മ ആവുന്ന വിധത്തിൽ ജനങ്ങളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു മൂന്ന് വർഷത്തെ പോരാട്ടത്തിനു ശേഷം മുപ്പത് പേരെ മാത്രമേ അദ്ദേഹത്തിന് കൂടെ കൂട്ടാൻ കഴിഞ്ഞിട്ടുള്ളൂ അദ്ദേഹത്തിന്റെ അനുയായികൾ പോലും അദ്ദേഹത്തിന്റെ ബുദ്ധിസ്ഥിരതയെ കുറിച്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരുന്നു ദൈവത്തിനു മുൻപിൽ എല്ലാവരും തുല്യരാണെന്ന് നബിസല്ലാഹു അലൈവസമ്മ പ്രസംഗിച്ചു അത് പുരോഹിതന്മാരുടെ അധികാരത്തിന് ഒരു വെല്ലുവിളിയായിരുന്നു ശത്രുക്കൾ പ്രവാചകനെതിരെ ഗൂഢാലോചന നടത്താൻ തുടങ്ങി ഒരു ദിവസം അവർ ഒരുമിച്ചുകൂടി പ്രവാചകന്റെ പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ തീരുമാനിച്ചു ഓരോ കുടുംബവും പ്രവാചകനെയും അനുയായികളെയും പീഡിപ്പിക്കുന്നതിനുള്ള ചുമതല ഏറ്റെടുക്കുമെന്ന് അവർ തീരുമാനിച്ചു അവരുടെ ബന്ധുക്കൾ അടിമകൾ എന്തിനേറെ പ്രവാചകന്റെ പാത പിന്തുടർന്നു വന്ന സ്വന്തം കുടുംബത്തിലെ ആളുകളെ പോലും അവർ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു അവർ അവരെ അടിക്കുകയും ചവിട്ടുകയും കെട്ടിയിട്ട് മർദ്ദിക്കുകയും ചെയ്തിരുന്നു റമതയിലും ബത്ത എന്ന് വിളിക്കുന്ന സ്ഥലത്തും ഇപ്പോൾ ക്രൂര പീഡനങ്ങളാണ് കാണാൻ സാധിക്കുക എന്നാൽ അവർ പ്രവാചകനെ ഒന്നും ചെയ്തില്ല കാരണം അബു തോലിഫ് അബു എന്നിവരുടെ സംരക്ഷണത്തിലായിരുന്നു അദ്ദേഹം അവരുടെ പുരോഹിതന്മാർ അലൈഹി വസല്ലമയെ അവരുടെ മതത്തിലേക്ക് ചേരാൻ പ്രലോഭിപ്പിച്ചുകൊണ്ടിരുന്നു അതിനായി അവർ ഉസ്ബ ബിൻ റബിയയെ പ്രവാചകന്റെ അടുത്തേക്ക് അയച്ചു എന്റെ സഹോദരപുത്ര അയാൾ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഗുണങ്ങളെ തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു എന്നിട്ടും നീ ഞങ്ങളുടെ ദൈവങ്ങളെ തള്ളിപ്പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഒരു നിർദ്ദേശം നൽകുന്നതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത് സമ്പത്തും ആദരവും അന്തസ്സും നേടിയെടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞങ്ങൾ നിന്നെ ഞങ്ങളുടെ നേതാവാക്കാം എല്ലാ കാര്യവും നിന്നോട് ആലോചിക്കാം രാജാധികാരം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങൾ നിന്നെ രാജാവാക്കാം ഉത്സ്ബ പറഞ്ഞു ഉഷ്പ പറഞ്ഞു പൂർത്തിയാക്കിയപ്പോൾ നബി നിബിസുലല്ലാഹു അലൈ വസ്ലമ്മ പറഞ്ഞു ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക പ്രവാചകൻ സൂറത്തുൽ ഫുസ്സിലത്തിന്റെ ആദ്യത്തെ പതിമൂന്ന് സുക്തങ്ങൾ പാരായണം ചെയ്തു എന്നിട്ട് അദ്ദേഹം അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ട് ഏക സത്യദൈവത്തിൽ വിശ്വസിക്കുന്ന ഏതൊരാൾക്കും ലഭിക്കുന്ന സ്വർഗത്തെക്കുറിച്ച് വിശദീകരിച്ചു ആത് സമൂഹ ജനതകൾക്ക് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചും നിബി സുല്ലാഹു അലൈഹി വസലമ്മ അയാളെ ഓർമ്മിപ്പിച്ചു ഖുർആൻ പാരായണം പൂർത്തിയാക്കിയതിനു ശേഷം പ്രവാചകൻ ഉസ്ബയോട് പറഞ്ഞു ഇത് നിങ്ങളുടെ നിർദ്ദേശത്തിനുള്ള എന്റെ മറുപടിയാണ് ഇപ്പോൾ ഇതിൽ ഏതാണ് മികച്ചത് എന്ന് കണ്ടെത്തുക പ്രവാചകനെ പ്രലോഭിപ്പിക്കുന്നതിനുള്ള അവരുടെ പദ്ധതി പരാജയപ്പെട്ടപ്പോൾ അവർ അദ്ദേഹത്തിന്റെ അമ്മാവനായ അബൂ താലിബിനെ സമീപിച്ചു പ്രവാചകന്റെ അമ്മാവൻ പ്രവാചകന്റെ മതപ്രസംഗം നിർത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു എന്നാൽ നബിസല്ലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞു എന്റെ പ്രസംഗം നിർത്തുന്നതിന് വേണ്ടി അവർ എൻ്റെ വലത് കൈയിൽ സൂര്യനെയും ഇടത് കൈയിൽ ചന്ദ്രനെയും തന്നാൽ പോലും ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയില്ല തൻ്റെ അമ്മാവൻ തന്നെ ഉപേക്ഷിക്കാൻ സന്നദ്ധനാണെന്ന് ചിന്തിച്ചു കൊണ്ട് നബിസലാഹുഅലൈ വസല്ലമ്മ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും പുറത്തേക്ക് നടന്നു എന്നാൽ അബോ താലിബ് അൻഹു അദ്ദേഹത്തെ വളരെ ഉച്ചത്തിൽ തിരിച്ചു വിളിച്ചു പ്രവാചകൻ മടങ്ങിയെത്തിയപ്പോൾ അബു താലിബ് പറഞ്ഞു നീ ഉദ്ദേശിക്കുന്നത് എന്തും പറയുക നാദനിൽ ഞാൻ നിന്നെ ഒരിക്കലും തള്ളിക്കളയുകയില്ല ഇതാണ് കഥ അടുത്ത തവണ ഞാൻ മറ്റൊരു കഥ പറയാം താങ്ക്സ് അള്ളാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ